പണികള് സർപ്രൈസ് നമ്മള് നടക്കണം അവിടെ അപ്പൊ ഗൈസ് ഇപ്പൊ ടൈം രാത്രി 11 മണിയാണ്. ഞാൻ 1 മണിക്കൂറേ ഉള്ളൂ 12 മണിയാവാൻ. 12 മണി എന്താ വെയിറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഡ്യൂഡിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എനിക്ക് വയ്യ. അപ്പൊ കുറച്ച് പണികൾ സർപ്രൈസ് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്, ഞാനൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, ഞാനിപ്പോ എന്റെ റൂമിലുള്ളത് ഞാൻ ഉമ്മിക്കൂടിയാണ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. പ്ലാൻ എന്താ വെച്ചാൽ ഇക്കക്ക് 12 മണി കിട്ടും ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. കുറച്ച് ഹാപ്പി ബർത്ത്ഡേ എഴുതി കുറച്ച് ബലൂൺ ഇങ്ങനെ ആക്കുന്ന സംഭവങ്ങളൊക്കെ. ശരിക്കും ഇതില് ഹൈഡ്രജൻ ആണ് മറക്കേണ്ടത് തോന്നുന്നു. അതൊന്നും ഇപ്പൊ കയ്യിൽ നമുക്ക് തൽക്കാലം നമുക്ക് ഓക്സിജൻ വെച്ചിട്ട് ആക്കാം. ഇപ്പൊ പിന്നെ കുറച്ച് ബലൂൺസ് ലൈറ്റ് ഉണ്ട് ഗൈസ്, എൽഇഡി ലൈറ്റ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ലൈറ്റ് ഒന്ന് വർക്ക് ആവുമെന്ന് നോക്കാം. യെല്ലോ കളറാണ്, പക്ഷെ നല്ല ചൂടാകുന്നുണ്ട്. ഒരു സംശയമുണ്ട്, നമുക്ക് ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്യാം. നിങ്ങള് ചെയ്യട്ടെ. നമ്മളിതിൽ ഒരു സ്ട്രോ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് ഊജ് ഊജ് കുറിപ്പിക്കണം ചെയ്യണ്ടേ. ഊരി ജ്യൂസ് കുടിക്കാൻ വേണ്ടേ? ഞാൻ ഫസ്റ്റ് ഇത് ബലൂൺ ശരി, ഇത് ലവ് ചിഹ്നത്തിനാണ് കേട്ടോ. ഇങ്ങനത്തെ വേറെ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി. ഇമ്മങ്ങൾ ഇമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ബലൂൺ കുറിപ്പിക്കാനൊക്കെ. നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. ബലൂൺ ഒക്കെ കഴിയാനായി. അപ്പൊ ഇനിയൊക്കെ ലെറ്റേഴ്സ് ആണ്, ഹാപ്പി ബർത്ത്ഡേന്റെ ലെറ്റേഴ്സ് ആണ് ഇനി ആക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പെണ്ണ് എന്തെങ്കിലും എടുത്തിടതാ. ഇതിന്റെ ബാക്ക് കൂടി എടുത്തിവിടെ ഒരു ഹോള് പോലെ ഉണ്ട്, ഓൾറെഡി ഉണ്ട് അവിടെ. ഒന്നുകൂടി ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ എവിടെ 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 നമ്മൾ ഈ സ്ട്രോ അല്ല സ്ട്രോ അങ്ങനത്തെ എന്തെങ്കിലും മതി കേട്ടോ വെക്കുക. നമുക്ക് ഓ സെറ്റ് എങ്ങനെ പൊളിച്ചില്ലേ, നല്ല രസം കിട്ടും. നമ്മൾ ബലൂണൊക്കെ ശരിയായി നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യണം. നല്ല സംസാരിക്കുന്നതാണ് ഇപ്പുറത്തെ റൂമിലാണ്. അമ്മ കണ്ടാ പോയി കേട്ടാ പോയാണ്ട് നമുക്ക് വേഗം ഇമേജ് സെറ്റ് ചെയ്യാം. ഇത് ഡാർക്ക് ആണ്, ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. എന്നോട് അക്കാണ്ട് ഇതൊക്കെ ഇവിടെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ സ്പെല്ലിംഗ് തെറ്റാതെ വെക്കാൻ പഠിക്കട്ടാ. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ റെഡി ആക്കണം. 12 മണി ഇപ്പൊ അതിന്റെ നമുക്ക് വേഗം ഫാസ്റ്റ് ആക്കണം. അമ്മ നിങ്ങൾ കൂടി വേഗം ഗൈസ്, കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ റെഡി ആക്കിയത് അങ്ങോട്ട് നിൽക്കുന്നില്ല. എന്താ പറയാ, ഈ കർട്ടന്മേലാവിടെ അത്ര നിൽക്കുന്ന ഞാനും ഇമ്മി കൂടി കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പം ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത്. ഞാൻ കാണിച്ചുതരാം ഇനി ഉണ്ട് കുറച്ചുകൂടി സെറ്റ് ചെയ്യാം. നോക്ക്, ഹാപ്പി ബർത്ത്ഡേ സ്പെല്ലിംഗ് ഒക്കെ ശരിയല്ലേ. ഇതെന്ത് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെയല്ലേ കുട്ടി ഇങ്ങനെ. ഓക്കെ ഓക്കെ, കറക്റ്റായി. ഇനി എൽഇഡി ലൈറ്റ്, എന്നിട്ട് ഈ ലൈറ്റൊക്കെ ഓഫ് ആക്കുക. എന്നിട്ട് കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ഇക്കത്തെ തലയിൽ പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉണർത്തണോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഉണർത്തണോ എന്നാണ്. ഇമ്മ പറഞ്ഞ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണർത്താന്നാണ്. എന്താണെന്നൊക്കെ നമുക്ക് സെറ്റാക്കാം. ഗൈസ്, നമ്മളങ്ങനെ ലൈറ്റും സെറ്റ് ചെയ്തിട്ട് കുറച്ച് അലമ്പോയി. ഇല്ല ഇല്ല ഇല്ല, കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ട്. ഇപ്പം അങ്ങനെ നോട്ടെ, നമുക്ക് ഈ ലൈറ്റ് ഞാൻ ഒന്ന് ഓഫാക്കി തരാം. ഓ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടി എന്താ ഉൾപ്പെട്ടില്ല, അതൊന്നും ലൈറ്റ് അവിടെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല പറഞ്ഞ സമയം. ഹാപ്പി ബർത്ത്ഡേ ടു യു.
രാത്രി 12 മണിക്ക് ഇങ്ങനെ വന്ന് ചെയ്യുന്ന കുറച്ച് കഷ്ടിട്ട് അത് മാത്രമല്ല ഓൺ കിടക്ക് നമ്മള് ചെയ്യാവില്ല എത്ര മണിയായി മൊബൈലിൽ സമയം കാണിച്ചു അല്ലേ രാവിലെ 5 മണിക്ക് ഇട്ടാ വിളിച്ചവരേക്ക് ഇത്രയൊക്കെ അതേപോലെ എണീറ്റ് എന്താന്ന് പറയുന്ന ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ ഹാപ്പി സംഭവം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ബലൂൺ കംപ്ലീറ്റ് ഞാൻ കേട്ടോ ഉറക്കത്തിൽ എണീറ്റ് എത്തിട്ട് ഒരു മാതിരി ലവ്ജിനെ മാത്രം സ്നേഹിക്ക് വേണ്ട എനിക്ക് അങ്ങനെ പറയരുത് മോനെ നമ്മള് കഷ്ടപ്പെട്ട് തനക്ക് വേണ്ടി ചെയ്തതാണ് പുറത്താക്കോ എന്നെ പറഞ്ഞേക്ക് 12 മണിക്ക് രാത്രി 12 മണിക്ക് ആയിരുന്നു നാളെ വാ നാളെ നീ ഉണർന്ന് പുതിയ ഡ്രസ്സ് അനക്ക് ഒരുപാട് പൊട്ടിക്കില്ലേ രാത്രിയാണ് അനക്ക് ഒരുപാട് സർപ്രൈസ് നിൽക്കുന്നുണ്ട് സർപ്രൈസ് ഒക്കെ ഓക്കെ പക്ഷേ എന്താ പറയാ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു സന്തോഷപ്പെടുന്ന ഉറക്കത്തിന് വിളിച്ചു നിർത്തി വളരെ ലൈറ്റും ഹാപ്പി ബർത്ത്ഡേയും കാണിച്ചെന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ ഗൈസ് വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഇതാക്കണ ഞാനിപ്പോ എണീറ്റ് ഇപ്പൊ ഏകദേശം 9 ആയിട്ടും ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വെച്ച പിക്ക് ആണ്ട് അപ്ലോഡ് ചെയ്ത് ഗേസ് കണ്ടില്ലേ ഒരു ഒന്നൊന്നര പിക്ക് ആണ് ഗേസ് ഓ കാണില്ലേ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയോ കണ്ടി അടിപൊളിയായ ഒരു പിക്ക് ഉണ്ട് മതി പൊടിയായിരുന്നു ഞാൻ പറയട്ടെ ഗേസ് അപ്പൊ പിക്ക് അപ്ലോഡ് ചെയ്ത് എനിക്ക് കേക്ക് ഞാൻ തന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്തു ഇവർ ആരും ഓർഡർ ചെയ്യില്ല സോ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഓർഡർ ചെയ്തു ഓക്കെ എല്ലാവർക്കും പ്ലാൻ ചെയ്തിട്ട് ഇനി കേക്ക് വാങ്ങണം ഒരു വെറൈറ്റി സർപ്രൈസ് കേക്കാണ് ഗേസ് എനിക്ക് എനിക്ക് അല്ല എനിക്ക് ഞാൻ തന്നെ സർപ്രൈസ് കൊടുക്കാണ് ഗൈസ് ഓക്കെ ിട്ടുണ്ട് അല്ല എന്താ പറയാ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എന്നാലും ഒരു പുതിയ സംഭവങ്ങൾ കിട്ടി ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം തുറന്നാക്കി എന്റെ പൊന്ന് ഗൈസ് ഫുൾ മെൻഷൻസ് 10,000 മെൻഷൻസ് ഒക്കെ രാത്രി 12 മണി ഞാൻ ടൈം നോക്കിട്ട് 12 മണി മുതൽ ഫുൾ മെൻഷൻസും കാര്യങ്ങളാണ് വേറെ ലെവല് സപ്പോർട്ട് വെച്ച മര വേറെ ലെവൽ ഇവളത് മാത്രമേ ദാരിദ്ര്യം ബാക്കി എല്ലാവരും അടിപൊളി രാത്രി എന്ന സർപ്രൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റിയലി അപ്രീഷിയേറ്റ് എനിവേ അടുത്ത ബർത്ത്ഡേക്ക് ഇതൊക്കെ ചെയ്യാൻ എന്നെ സന്തോഷപ്പെടുന്നു പക്ഷെ ഒരു ഗിഫ്റ്റ് പോലും തരുന്നില്ല ഡ്യൂഡി പറയുന്നുണ്ട് ഡ്യൂഡിന്റെ എന്തായാലും എന്തോ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് എനിക്കറിയില്ല അതെന്തൊക്കെ സംഭവമാണ് എനിക്കറിയില്ല കേസ് എന്തായാലും നമുക്ക് നോക്കാം അതെന്തായാലും നമുക്ക് നോക്കാം യാ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാണ് ചെറിയൊരു സാധനം വാങ്ങണം നമ്മുടെ വീടിന്റെ വാൾപേപ്പറും കാര്യങ്ങളും ഒട്ടിച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കാണണം കണ്ടതിന് ശേഷം നേരെ വിടത്തണം മൊത്തം സെറ്റ് ആക്കണം പിന്നെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ താക്കണ അവിടെ എത്തി ആദ്യം എന്റെ നമ്മുടെ ഡ്യൂഡിന്റെ റൂമിലേക്കാണ് വന്നത് ഇവിടെ താക്കണ ഇതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാൾപേപ്പർ ഗൈസ് ഡ്യൂഡീസ് വാൾപേപ്പർ അടിപൊളി അല്ലേ ഇവിടെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് സംഭവത്തിന് ചെറിയൊരു തിക്നെസ് ഉള്ളു ഗൈസ് കണ്ടില്ലേ ഗൈസ് പിന്നെ ഇത് ഉമ്മന്റെ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിൽ ഇവിടെ വേറെ ഗ്രേ ഷേപ്പ് ഇവിടെ നല്ല രസം നല്ല രസം നല്ല ടെക്സ്റ്റർ ഗൈസ് ഓക്കെ ഇത് നമ്മളുടെ ടി വി വെക്കുന്ന സംഭവമാണ് ഇവിടെ വേറൊരു വാൾപേപ്പറും കാര്യങ്ങളും കൊടുത്തു പക്ഷേ
അങ്ങനൊരു പ്ലാൻ ഉണ്ട്. വലിയ ടി വി ആണ് വരുമ്പോ ചെലപ്പോ ബോറാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ത്രീ സ്പേസും ഉണ്ട്. അപ്പൊ സെന്ററിൽ ടി വി ജനൽ മൊത്തം കവർ ചെയ്യും അല്ലേ. അതെ, ജനൽ നമ്മളൊരു ജനൽ ഉണ്ടെന്ന് മനസ്സിലാവാത്ത രീതി മൊത്തം കവർ ചെയ്ത ശേഷം ഇവിടെ ടി വി ഇവിടെ സോഫ, അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തത്. ഏതപ്പോ എന്റെ റൂമിൽ വർക്ക് നടന്നുകൊടുക്കുകയാണ്, അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നിന്ന് ലീവ് ചെയ്യണം, ഇവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് വിട്ടു പോകണം, കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. സോ ഒക്കെ സെറ്റ് ആക്കണം ഗൈസ്. ഓക്കെ, ഡ്യൂഡി ഡ്യൂഡി മൊത്തം ചുറ്റി കാണാം ഗൈസ്. ഗൈസ് നമ്മൾ അങ്ങനെ വീട്ടിലൊക്കെ പോയി വന്നിലേക്കാ, ആ വാൾപേപ്പർ ഒക്കെ ഉണ്ട്, അതെ. ഇനി ഒരുപാട് സംഭവം വരുന്നു, കാരണം അവിടെ കുറച്ച് വാള് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അടക്കം ഒരുപാട്. പിന്നെ ചില സ്ഥലത്ത് ഇന്റെ ഫോട്ടോ വെക്കാനായിട്ട്, അതെ. പിന്നെ നിന്റെ കുറച്ച് ഡ്രോയിങ്സ് ഉണ്ട്, അത് അവിടെ വെച്ചാ. ബാത്റൂമിലായിരിക്കും ഡ്യൂഡിന്റെ പെയിന്റിങ്സ് വെക്കാൻ പോകുന്നത്. വീട്ടിലെത്തി, ഇനിയാണ് നമ്മളെ കേക്ക് കട്ടിങ്ങും കലാപരിപാടികളൊക്കെ. ഇമ്മ കൊറേ കളിച്ച് എനിക്ക് ഗിഫ്റ്റ് വാങ്ങും. ഇമ്മക്ക് ഇന്നലെ ഗിഫ്റ്റ് വാങ്ങാൻ കഴിയില്ല, അമ്മയും ഡ്യൂഡിയും കൊറേ കളിച്ച പക്ഷെ കാർ നിർത്തി കൊടുത്തില്ലേ. എനിക്ക് ഒന്നാമത് പേടിയാണ് വരെ ഇവരെന്തെങ്കിലും ഉടായി പൊപ്പിക്കും. പടക്ക പടക്ക ഷോപ്പ് കയറിട്ട് എന്ത് ഈ പടക്കൊക്കെ വാങ്ങിയിട്ട്. ഞാൻ ഡ്യൂഡിക്ക് കൊടുക്കാനുള്ള പ്രാങ്ക് ഒക്കെ ഞാൻ ഉമ്മനുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഉമ്മക്ക് എന്റെ ബുദ്ധി ഉണ്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് എനിക്ക് നല്ല പേട. വീട്ടില് വന്ന ഉടനെ നമ്മള് ലാസ് കേസ്, ഈ അടുത്തില്ല സമാധാനം കിട്ടില്ല. രാജി രാജി കകന് ബർത്ത്ഡേന്ന്, രാജി കകന് ബർത്ത്ഡേ, കക്ക് ഒരു വിഷയം ഉണ്ട്, അമ്മ കേക്ക് കേട്ടോ. പോയി കേസ്, ബർത്ത്ഡേ ബോയ് ഇവിടെ നിക്കുന്നുണ്ട്. നമ്മളെ സ്പെഷ്യൽ കേക്ക് ഇതാക്കണ അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി സാധനമാണ്, ഞാൻ വാങ്ങാൻ പോകുന്ന കേക്കാണ്. അതായത് ഞാൻ ഭാവിയിൽ വാങ്ങാൻ പോകുന്ന ഒരു സാധനത്തിന്റെ കേക്കാണ്. അതങ്ങനെ പറയാണ്. പിന്നെ ആക്കണം, ഒരുപാട് ഗിഫ്റ്റ് നമ്മളെ വീട്ടിലേക്ക് ബർത്ത്ഡേ ആയിട്ട് അല്ലാതെ ഡ്യൂഡിക്ക് എനിക്ക് എപ്പോഴും കൊറേ ഗിഫ്റ്റ് വരാണ്ട്, ലെറ്റർ വരാണ്ട് ഒന്നും കാണിക്കാറില്ല. പക്ഷെ ഇന്നൊരു കുട്ടി വിളിച്ചിരുന്നു, അപ്പൊ അത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനില്ലേ. നമ്മളുടെ ഒരു ഫോട്ടോ തല കുത്തനാണ് സാർ പിടിച്ചത്, നമ്മളുടെ ഒരു ഫോട്ടോന്റെ ഒരു കോപ്പി, ഗ്ലാസ് ഇവിടെ എത്തുമ്പോ പൊട്ടി. പിന്നെ ലെറ്റർ ഇവിടെ അയച്ചിട്ടുണ്ട്, പേര് സനാന്നാണ് കുട്ടിന്റെ. നമ്മളെ കാലിക്കറ്റ് നിന്നാണ് ഇതാക്കണ. ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഉണ്ട്. പിന്നെ ഇതാക്കണ, എനിക്ക് ഇതാക്കണ വെക്കാൻ രണ്ട് ഗ്ലാസ് കുട്ടി അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാന. പിന്നെ കുറച്ച് ഡ്രസ് ഉണ്ട്, അപ്പൊ കുറെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിത് കാണിക്കാൻ കാരണം ഇന്ന് വിളിച്ചോണ്ട് മാത്രമാണ്. കുട്ടിന്റെ പേര് അടുക്ക കേക്കുണ്ട്, ഓരോ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്, അയക്കാറുണ്ട്. സോ എനിയെ താങ്ക് യു സോ മച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം പറഞ്ഞില്ല ഞാൻ. അതായത് ഇതെന്തായാലും ഞാൻ വാങ്ങാൻ പോകുന്ന ഒരു സംഭവമാണ്. ഈ വർഷം അല്ലെങ്കിലും ഒരു രണ്ടു വർഷം കഴിഞ്ഞാലെങ്കിലും ഞാൻ വാങ്ങും, എന്തായാലും വാങ്ങുക. നമ്മളെ ഡ്രീം ആണ്. സോ റെഡി, 1 2 3. നല്ല ഇതുണ്ടല്ലേ, ഞാൻ വിചാരിച്ച ശരിയാവൂലെന്ന്. നല്ലതുണ്ട്, അത് നല്ലതുണ്ട്. ഇത് പൊളിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, പൊളിച്ചപ്പോഴാണ് ചെയ്തിട്ടുണ്ട്. ഇനി മനസ്സിലായില്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതല്ല ഇതാ വേണ്ടത്, കട്ടേണ്ടത്. അപ്പൊ എന്റെ 21-ാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 21 വർഷമായി. അല്ലമ്മ 21 വർഷമായി. ഡ്യൂഡി എത്ര വർഷമായി? ഞാൻ 17 വർഷമായി. ശല്യത്തിന് ഞാൻ സഹിക്കുന്നു, ഞാൻ ഈ ശല്യത്തിന് സഹിക്കുന്നു. നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ചെറുതായിരുന്നു കട്ട് ചെയ്ത് കുറച്ച് പീസ് നമുക്ക് ഷോക്കേസ് കൊണ്ടുവെക്കാം. വേണ്ട ഫ്രണ്ട് പോയി, വേണ്ട ടയർ ഇങ്ങോട്ട് വല്ല എടുത്തോ. ടയർ വേണ എടുക്കട്ടോ, അത് മതി. ടയർ വല്ല എടുക്കാണ്, അതാ നല്ലത്. ഒരു ടയർ എടുത്തോ, വേണ്ട വേണ്ട. കേക്ക് കട്ട് ചെയ്യാൻ തോന്നില്ല, കട്ട് ചെയ്യാം, കട്ട് ചെയ്യാനുള്ള കേക്ക്. ശരി, ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു, ഇങ്ങനെ ഒറ്റ ഇങ്ങനെ കട്ട് ഇങ്ങനെ ഞാൻ ആക്കല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു.
തെരുവില്ല കത്തിക്ക് മൂർച്ചല്ല കത്തിക്ക് മൂർച്ചല്ല ഹാപ്പി ബർത്ത്ഡേ ടു അത് അരിഞ്ഞിട്ട് കുറച്ച് ഇതില്ല നമ്മള് തോന്നിന്റെ ഫ്രിഡ്ജ് വെച്ചില്ലേ അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെച്ചില്ലേ കുഞ്ഞുമാപ്പ ഞാനായ സസ്യായില്ല ഞാൻ തുള്ളി കഴിച്ചിട്ടുണ്ട് തീർക്കാലോ പിന്നല്ല ഞാൻ ഇവിടെ എന്തിനാ തിന്ന് തീർക്കല്ലേ നല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറപ്പ് സംഭവം കഴിക്കുക ഞാൻ അമ്മച്ചി കൂടുന്ന് കൊടുത്ത് അടുത്ത് ഞാൻ എടുക്കാണ് റെഡ് വെൽവെറ്റ് വേറെ ലെവലാണ് എന്റെ ഫേവറേറ്റ് ഞാനൊന്ന് ചെയ്യലിക്കാ ഞാൻ ഒന്ന് ചെയ്യല്ലേ കഴിക്കാൻ തോന്നുന്നില്ല എല്ലാ സാധനം കഴിക്കാ എന്റെ മുറി കണ്ടില്ലേ അതിന്റെ ടയർ എടുക്ക ടയർ എടുക്ക ടയർ എടുക്ക സൗണ്ട് ഉണ്ടാക്കി എല്ലാം മധുര ഒക്കെ മധുര ഒക്കെ കഴിക്കാം എഞ്ചിൻ കംപ്ലീറ്റ് ഔട്ട് ആക്കിയല്ലേ ഞാൻ എഞ്ചിൻ ആ എഞ്ചിൻ മുറുക്കിക്ക നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എഞ്ചിന് എഞ്ചിൻ എങ്ങനെ എഞ്ചിൻ മുറിക്കണോ മുറുക്കി നോക്കട്ടെ എങ്ങനെ മുറിക്കാൻ തോന്നുന്നില്ലടി അങ്ങനെ അതാണ് കഴിഞ്ഞ് ഗൈസ് ഓക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഇന്നലത്തെ വീഡിയോ മെയിനാന്തി വീട്ടിലൊക്കെ ഫുൾ കമന്റ് ബർത്ത്ഡേ ഉണ്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ചെറിയ ഉറക്കുണ്ട് ഞാൻ ഇപ്പം ബിരിയാണി എനിക്ക് ഉറക്കുന്നു ഓക്കെ അപ്പൊ ഞാൻ ചെറുതായി കടക്കട്ടെ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആകെ കുറച്ച് ആൾക്കാർ മാത്രമേ മെൻഷൻസ് എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല അതെന്നെ ആരുതാന്ന് കേരളം ജസ്റ്റ് എടുത്തിട്ടാണ് ഒരുപാടുണ്ട് ഞാൻ വേണമെങ്കിൽ മൂന്നോ നാലോ വീഡിയോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക അതായത് ക്രിയേഷൻ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് കഴിയുന്നില്ല ഗൈസ് അത്രക്കും മെൻഷൻസ് ഉണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഓക്കെ ബൈ